So previous class we have learned about the design of stirrup. The stirrup our case stirrup and longitudinal reinforcement. Okay, we are given the longitudinal reinforcement and you are asked to find out the to ask to design the stirrup, that is to find out the number of what length stirrup it is and find the spacing of the stirrup. Okay. We two leg the stirrup and we have provided the spacing as per the cord. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളായിരുന്നു തന്നിരുന്നത്. അഗെയിൻ ക്വസ്റ്റ്യനിൽ ബെൻഡ് അപ്പ് ബാർ. സോ വാട്ട് ആർ ബെൻഡ് അപ്പ് ബാർസ്? ബെൻഡ് അപ്പ് ബാർസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കുന്ന ബാർസിനെയാണ് നമ്മൾ ബെൻഡ് അപ്പ് ബാർസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇഫ് യു ആർ ടേക്കിംഗ് എ ബീം ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ടേക്കിംഗ് ദിസ് ബീം, ഇങ്ങനൊരു ബീം എടുക്കുകയാണെങ്കിൽ വി നോ ഈ താഴത്ത് ടെൻഷൻ സൈഡിൽ, ടെൻഷൻ സോണിൽ വി പ്രൊവൈഡ് ദി ലോങ്ങിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, ആൻഡ് ഇങ്ങനെ വി വിൽ പ്രൊവൈഡ് സ്റ്റിറപ്സ്, ഇങ്ങനെ സ്റ്റിറപ്സും പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സോ ഈ സ്റ്റിറപ്സാണ് ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത്. സോ സ്റ്റിറപ്സും പ്രൊവൈഡ് ചെയ്യും. സോ ടു ലെഗ്ഡ് സ്റ്റിറപ്സ് ഓർ ഫോർ ലെഗ്ഡ്, അപ്പോൾ ടു ലെഗ്ഡ് ആണ് യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ടു ലെഗ് സ്റ്റിറപ്സ് ആൻഡ് നെക്സ്റ്റ് ബെൻഡ് അപ്പ് ബാർസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, സോ അവരുടെ അതായത് ലൈക്ക് ദിസ്. സോ ഇത് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, അതായത് താഴെ മെയിൻ ബാർസ് ഉണ്ടാകും, ഈ മെയിൻ ബാർസിന് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ബെൻഡ് അപ്പ് ബാർസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ഇപ്പോൾ ഇങ്ങനെ ആദ്യം ഒരു മെയിൻ ബാർ ആണെങ്കിൽ ആൻഡ് നെക്സ്റ്റ് വിൽ ബി ബെൻഡ് അപ്പ് ബാർ. ഓക്കെ, ദെൻ അടുത്തത് മെയിൻ ബാർ, ദെൻ അഗെയിൻ ബെൻഡ് അപ്പ് ബാർ. ഓക്കെ, അതായത് ഇപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ഒരു മെയിൻ ബാർ ആൻഡ് അടുത്തത് ബെൻഡ് അപ്പ് ബാർ ആയിരിക്കും, ഇങ്ങനെ കൊടുക്കും. ഓക്കെ, ദെൻ മെയിൻ ബാർ ആൻഡ് ദെൻ ബെൻഡ് അപ്പ് ബാർ. സോ ഇങ്ങനെയായിരിക്കും ഒരു ബീമിൻ്റെ കേസിൽ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ ബെൻഡ് അപ്പ് ബാർസ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്സ് നോക്കാം. സോ ഡിസൈൻ ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്. സോ ഇൻ യുവർ ക്വസ്റ്റ്യൻ യു വിൽ ബി ഗിവൺ ദി നമ്പർ ഓഫ് ബെൻഡ് അപ്പ് ബാർസ് ആൻഡ് ദ ഡയമീറ്റർ ഓഫ് ബെൻഡ് അപ്പ് ബാർസ്. സോ യു വിൽ ബി ആസ്ക്ഡ് ടു ഡിസൈൻ ദി സ്റ്റിറപ്സ്, ദാറ്റ് ഇസ് യു ഹാവ് ടു ഫൈൻഡ്, യു ഹാവ് ടു പ്രൊവൈഡ് ദി ഡയമീറ്റർ ആൻഡ് ഗിവ് ദി സ്പേസിംഗ് ഓഫ് ദി സ്റ്റിറപ്പ്. അപ്പോൾ സ്പേസിംഗ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ദറ്റ് സ്പേസിംഗ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ ദി മാക്സിമം സ്പേസിംഗ്. ഇപ്പോൾ സ്പേസിംഗിൻ്റെ ചെക്കും കൂടെ ചെയ്തിട്ട് വേണം സ്പേസിംഗ് പ്രൊവൈഡ് ചെയ്യാൻ. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് അപ്പോൾ നോർമലി ബെൻഡ് അപ്പ് ബാർസിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ നോർമലി ചെയ്യുന്ന സെയിം പ്രൊസീജിയറാണ്. ഇവിടെ ആകെ ഒരു ഡിഫറൻസ് വരിക എന്ന് വെച്ചാൽ ബെൻഡ് അപ്പ് ബാർസിന് എത്രയാണ് ഷിയർ ക്യാരി ചെയ്യുന്നത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ആ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് വരും എന്നല്ലാതെ വേറെ ഒരു ഡിഫറൻസും ഇല്ല. സോ സ്റ്റെപ്പ് വൺ ഇസ് ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി നോമിനൽ ഷിയർ സ്ട്രെസ്. നോമിനൽ ഷിയർ സ്ട്രെസ് that is given in clause 40.1 IS 456 ല് പേജ് 72 ൽ തന്നിട്ടുണ്ട്. സോ അവിടെ നിന്ന് ടോ വിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ ടോ വിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ടോ വി ഇസ് ഈക്വൽ ടു വി യു ബൈ ബി ഡി. വി യു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും ആൻഡ് ടോ വി ഇസ് ഈക്വൽ ടു വി യു ബൈ ബി ഡി ആൻഡ് ബി ഇസ് ദി വിഡ്ത് ആൻഡ് ഡി ഇസ് ദി എഫക്റ്റീവ് ഡെപ്ത്. എഫക്റ്റീവ് ഡെപ്ത് ആണ്, ഓവറോൾ ഡെപ്ത് അല്ല. സോ ക്വസ്റ്റ്യനിൽ മേ ബി ഓവറോൾ ഡെപ്ത് തന്നിട്ടുണ്ടാകും. സോ ഓവറോൾ ഡെപ്ത് തന്നിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു മൈനസ് കവർ മൈനസ് ചെയ്യുക. സോ ബീമിൻ്റെ കേസിൽ എപ്പോഴും ശ്രദ്ധിക്കുക, 25 mm ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എങ്കിൽ യു ഹാവ് ടു അസ്യൂം 25 mm കവർ ഫോർ എ ബീം സെക്ഷൻ. ഓക്കെ, ആൻഡ് ദെൻ ഈ ഒരു ഡയമീറ്റർ, ബാറിൻ്റെ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ടാകും, ഡയമീറ്റർ ബൈ 2. ഓക്കെ, സോ ഇത് രണ്ടും മൈനസ് ചെയ്യാൻ നേരത്ത് ഫ്രം ദി ഓവറോൾ ഡെപ്ത് ഇപ്പോൾ മൈനസിങ് സബ്ട്രാക്റ്റിംഗ് ക്ലിയർ കവർ ആൻഡ് ഡയമീറ്റർ ബൈ 2 വി ഗെറ്റ് ദി എഫക്റ്റീവ് ഡെപ്ത്. നെക്സ്റ്റ് ഇസ് ഷിയർ റെസിസ്റ്റൻസ്. അപ്പോൾ ഷിയർ റെസിസ്റ്റ് ചെയ്യുന്നത് നമുക്കറിയാം കോൺക്രീറ്റും. സോ അതിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഷിയർ ദറ്റ് വിൽ ബി റെസിസ്റ്റഡ് ബൈ ദ കോൺക്രീറ്റ് ആൻഡ് ഓൾസോ ബൈ ദി വെർട്ടിക്കൽ സ്റ്റിറപ്സ് ആൻഡ് ഈ ഒരു കേസിൽ ബെൻഡ് അപ്പ് ബാർസ് തന്നിട്ടുണ്ടെങ്കിൽ ബെൻഡ് അപ്പ് ബാർസ്. ഓക്കെ, അപ്പോൾ ഇറ്റ് വിൽ ബി ക്യാരീഡ് ബൈ കോൺക്രീറ്റ് സ്റ്റിറപ്സ് ആൻഡ് ബെൻഡ് അപ്പ് ബാർസ്.
സോ കോൺക്രീറ്റിൻ്റെ ടോസ് സി ആണ് നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ സ്റ്റെപ്പ് ടു ഈസ് ദ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. ഓക്കെ, ദറ്റ് ഈസ് ദ ഷിയർ ക്യാരീഡ് ബൈ കോൺക്രീറ്റ്. ടോസ് സി വാല്യൂ ആണ് നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ദ ഷിയർ ക്യാരീഡ് ബൈ കോൺക്രീറ്റ് ടോസ് സി ദറ്റ് വിൽ ഒബ്ടെയിൻ ദറ്റ് വാല്യൂ ഫ്രം ടേബിൾ 19. അപ്പോൾ ടേബിൾ 19 നമുക്ക് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ തന്നിട്ടുണ്ട് ആൻഡ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് തന്നിട്ടുണ്ട്. സോ ഫ്രം അവർ ക്വസ്റ്റ്യൻ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ ആൻഡ് വാട്ട് ഈസ് ഗിവൺ ആസ് ദി ഗ്രേഡ്. ഗ്രേഡും ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടാകും. അപ്പോൾ ഇതിനെ രണ്ടിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോസി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇൻ്റർപോളേഷൻ ചെയ്തിട്ട് ടോസി വാല്യൂ കിട്ടും. അതായത് ഇപ്പോൾ 0.75 ഡേയും 1 ഡേയും ഇടക്കാണ് വാല്യൂ എങ്കിൽ വി ഹാവ് ടു ഇൻ്റർപോളേറ്റ് ഈ രണ്ട് വാല്യൂസ്. ഇവിടെ ഇപ്പോൾ M15, M20, M25 അങ്ങനെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഗ്രേഡ് ആയിരിക്കും തരുന്നത്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഇൻ്റർപോളേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, ആൻഡ് വി ഹാവ് ടു, സോ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് ടോസിയുടെ വാല്യൂ ആണ്, ടോസി വാല്യൂ ആണ് കിട്ടുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് കിട്ടുന്നത് മാക്സിമം ടോസി മാക്സിമം വാല്യൂ ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ദിസ് ടോസി വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ. അപ്പോൾ ഇതും ടോസി വാല്യൂ ആണ്. അപ്പോൾ ഈ ടോസി വാല്യൂ ഇവിടുത്തെ ടോസി മാക്സിനേക്കാളും കുറവായിരിക്കണം. അങ്ങനെ കുറവല്ല എങ്കിൽ വി ഹാവ് ടു റീഡിസൈൻ. റീഡിസൈൻ എന്ന് പറയുമ്പോൾ എന്താ, വി ഹാവ് ടു പ്രൊവൈഡ്, അതായത് ബി ആൻഡ് ഡി വാല്യൂസ് വി ഹാവ് ടു ചേഞ്ച് ഇറ്റ്. ഓക്കെ, സോ സ്റ്റെപ്പ് 3 ഈസ് ചെക്ക് ഫോർ ഷിയർ. സോ we have to check the shear values. So TOSI should be if less than TOSI max. Okay, TOSI max so it is less aayirikano. If it is greater means we have to redesign the beam. Again compare TOSI and TOVI. Adayada concrete aano adha concrete aano adho stirrups aano steel aano ഷിയർ എടുക്കുന്നത്, ഷിയർ ക്യാരി ചെയ്യുന്നതെന്ന് നോക്കുക. കൂടുതൽ ഷിയർ ആരാണ് ക്യാരി ചെയ്യുന്നതെന്ന് നോക്കുക. സോ ഈ ഒരു കേസിൽ കോൺക്രീറ്റ് ആണ് ക്യാരി ചെയ്യുന്നതെങ്കിൽ നമുക്ക് നോമിനൽ, അതായത് ഒരു മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്താൽ മതിയാകും. പക്ഷേ ഇഫ് ദിസ് ഇസ് ടോ വി ആണ് ക്യാരി ചെയ്യുന്നതെങ്കിൽ, ഇഫ് ടോ വി ഇസ് ക്യാരിങ് മോർ ഷിയർ, ഓക്കെ ടോ വി വാല്യൂ ആണ് കൂടുതലെങ്കിൽ ദറ്റ് മീൻസ് മോർ ഷിയർ സ്ട്രെസ്, ഷിയർ വിൽ ബി ക്യാരീഡ് ബൈ ദി reinforcement. അപ്പോൾ provide the shear reinforcement. Okay, so shear reinforcement എന്ന് പറയാൻ നേരത്ത് we know the shear will be carried by ഒരു bend up ബാറും ഷിയർ ലോഡ് ക്യാരി ചെയ്യും, അതുപോലെ തന്നെ സ്റ്റിറപ്സും ക്യാരി ചെയ്യും. സോ വി ഹാവ് ടു ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിൽ നമ്മളത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുക. ദറ്റ് ഇസ് ഷിയർ ക്യാരീഡ് ബൈ ദി ബെൻഡ് അപ്പ് ബാർസ് ആൻഡ് ഷിയർ ക്യാരീഡ് വിച്ച് ഇസ് ടു ബി ക്യാരീഡ് ബൈ ദി സ്റ്റിറപ്സ്. ഓക്കെ, അഗെയിൻ ബെൻഡ് അപ്പ് ബാർസിൽ ഷിയർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇക്വേഷൻ ദറ്റ് ഇസ് ഗിവൺ ഇൻ ക്ലോസ് 40.4. ഓക്കെ, സോ ഹിയർ യു ക്യാൻ സീ ദിസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ എന്ന് വെച്ചാൽ സ്റ്റിറപ്പിൻ്റെ ഇക്വേഷനാണ്. സ്റ്റിറപ്പിൻ്റെ ഷിയർ ലോഡ്, ഷിയർ ക്യാരീഡ് ബൈ ദി സ്റ്റിറപ്പ്, ആ ഇക്വേഷനാണിത്. ഓക്കെ, ബെൻഡ് അപ്പ് ബാറിൻ്റെ കേസിൽ ഇതാണ് ഇക്വേഷൻ. സോ ഫോർ എ സിംഗിൾ ബെൻഡ് അപ്പ് ബാർ ഓർ എ സിംഗിൾ ഗ്രൂപ്പ് ഓഫ് പാരലൽ ബാർസ്, സോ നമുക്ക് ഈ ഒരു കേസിൽ പാരലൽ ബാർസ് ആയിരിക്കും തരുന്നത്. സോ പാരലൽ ബാർസ് ആണെങ്കിൽ ഇങ്ങനെ, ഓക്കെ, ഓൾ ദേ ആർ ഇൻ ദ സെയിം ക്രോസ് സെക്ഷൻ. സോ ബീമിൻ്റെ ക്രോസ് സെക്ഷനും നിങ്ങൾക്ക് യൂഷ്വലി ക്വസ്റ്റ്യനിൽ സെയിം ആയിരിക്കും. സോ വി ഹാവ് ടു ടേക്ക് ദി സി പാർട്ട്, ദറ്റ് ഇസ് വി യു എസ്. സോ വി യു എസ് ഇത് ബെൻഡിങ് ആയതുകൊണ്ട് നമുക്ക് വി യു എസ് ബി എന്ന് എഴുതാം. സോ വി യു എസ് ബി ഇസ് ഈക്വൽ ടു 0.87 FY ASV ഇൻറ്റു സൈൻ ആൽഫ. ആൽഫ എന്ന് വെച്ചാൽ എത്ര ആംഗിളിലാണ് ഇപ്പോൾ ബെൻഡ് അപ്പ് ബാർസ് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ ഈ ഒരു ആംഗിൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരും, അതായത് ഈ ഒരു ആംഗിൾ ക്വസ്റ്റ്യനിൽ തരും. 45 ആണെങ്കിൽ സൈൻ ആൽഫയുടെ സ്ഥലത്ത് 45 എന്ന് ഇടുക. ഓക്കെ, സോ ദാറ്റ് വിൽ ബി ഗിവൺ. സോ വി യു എസ് ബി ഇസ് ഈക്വൽ ടു 0.87 FY ASV സൈൻ ആൽഫ. എഗെയിൻ നമുക്ക് എസ് പി 60 നിന്ന് 16, ഓക്കെ, എസ് പി 60 നിന്ന് ടേബിൾ 63 വി യു എസ് ബിയുടെ വാല്യൂ കിട്ടും. അങ്ങനെ രണ്ട് വാല്യൂസ് കിട്ടും, വി ഹാവ് ടു ചെക്ക്. സോ ഈ ഒരു വാല്യൂ എന്ന് വെച്ചാൽ ദറ്റ് ഇസ് നമുക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്ത്, അതായത് ആ കറസ്പോണ്ടിങ് ആൽഫ ആൻഡ് എഫ് വൈ വാല്യൂസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള
വാല്യൂ ആണ്, അതായത് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ്. ഇത് ടേബിളിൽ നിന്നുള്ള വാല്യൂ ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് ടേബിൾ 63. സോ ടേബിളിൽ നിന്ന് നമുക്കൊരു വാല്യൂ കിട്ടും. ദറ്റ് ഇസ്, ഇപ്പോൾ 415 ആണ് ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത്. 415 ആണ്, ആൽഫ 45 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. ആൻഡ് ബാറിൻ്റെ ഡയമീറ്റർ 32 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ 32 ആണ് ബാറിൻ്റെ ഡയമീറ്റർ എങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് 45 415 ആണെങ്കിൽ 205.32. സോ ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടേബിൾ 63 നിന്ന്. ഓക്കെ, അതായത് ക്വസ്റ്റ്യനിൽ 415 FY തന്നിട്ടുണ്ടാകും, ആൽഫ തന്നിട്ടുണ്ടാകും, ആൻഡ് ബെൻഡപ്പ് ബാറിൻ്റെ ഡയമീറ്ററാണിത്. ഓക്കെ, ബെൻഡപ്പ് ബാറിൻ്റെ ഡയമീറ്ററും തന്നിട്ടുണ്ടാകും. സോ ഫ്രം ദാറ്റ് യു ക്യാൻ ഫൈൻഡ് ഫ്രം ടേബിൾ 63 ദ ഷിയർ. ഓക്കെ, സോ ഷിയർ ഫോർ എ സിംഗിൾ ബാർ. സോ ഇത് സിംഗിൾ ബാറിൻ്റെ ഷിയർ ആണ്. അപ്പോൾ എത്ര ബാർസ് ഉണ്ടെന്ന് നോക്കുക, അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ്, ഇപ്പോൾ നമ്മൾ ഷിയർ ക്യാരീഡ് ബൈ ദ ബെൻഡപ്പ് ബാർസിൻ്റെ ഇക്വേഷനിലിട്ടു, അതുപോലെ തന്നെ കോഡിൽ നിന്ന് ടേബിൾ 63 നിന്നും, അങ്ങനെ രണ്ട് വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അഗെയിൻ നെക്സ്റ്റ് ഇസ് സ്റ്റിറപ്പ് എത്ര ഷിയർ ആണ് ക്യാരി ചെയ്യേണ്ടത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ദറ്റ് ഇസ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ചെയ്ത പോലെ തന്നെയാണ്. ഓക്കെ, അതായത് വി യു എസ്, ആൻഡ് യു നോ വാട്ട് ഇസ് വി യു എസ്. വി യു എസ് ഇസ് ഈക്വൽ ടു വി യു മൈനസ് വി സി. ഓക്കെ, വി യു മൈനസ് വി സി. സോ വി യു എസ് ഇസ് ഈക്വൽ ടു വി യു മൈനസ് വി സി. അത് നമുക്ക് എങ്ങനെ എഴുതാം, ടോ വി മൈനസ് ടോ സി ഇൻ ടു ബി ഡി. ഓക്കെ, ടോ വി മൈനസ് ടോ സി ഇൻ ടു ബി ഡി എന്ന് എഴുതാം. സോ ഫ്രം ദാറ്റ് വി വിൽ ഗെറ്റ് ദി വാല്യൂ ഫോർ വി യു എസ്. അഗെയിൻ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അപ്പോൾ വി നമ്മൾ ഇവിടെ ഇപ്പോൾ ബെൻഡപ്പ് ബാർസും ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റിറപ്സും ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതായത് കുറച്ച് ലോഡ് എന്തായാലും ബെൻഡപ്പ് ബാർസ് എടുത്തോളും. സോ നമ്മൾ ഈ ഒരു കേസിൽ ബെൻഡപ്പ് ബാർസ് വരുന്ന കേസിൽ വി യു എസ് ബൈ 2 എടുത്താൽ മതിയാവും. ഓക്കെ, അതായത് വി യു എസ് ബൈ ഈ ഒരു വാല്യൂവിൻ്റെ ഹാഫ് എടുത്താൽ മതിയാവും ഇവിടെ. സോ അത് ശ്രദ്ധിക്കുക, ദറ്റ് ഇസ് ഓൺലി ഡിഫറൻസ്, വി യു എസ് ബൈ 2 എടുത്താൽ മതിയാകും. ഓക്കെ, ആൻഡ് സോ വി യു എസ് ബൈ 2 ഇസ് ഈക്വൽ ടു 0.87 എഫ് വൈ എ എസ് ബി ബൈ എസ് വി. ഇവിടെ അൺനോൺ ആയിട്ടുള്ളത് എ എസ് ബി ആൻഡ് എസ് ബി ആണ്. സോ എ എസ് ബി നമുക്ക് യു ക്യാൻ പ്രൊവൈഡ്, അതായത് അസ്യൂം ചെയ്യുക 2 legged ഓർ ഓക്കെ. സോ എത്ര ലെഗ്ഡ് ആണ് സ്റ്റിറപ്പ് എന്ന്, അതുപോലെ എത്രയെങ്കിലും ഡയമീറ്റർ 8 അല്ലെങ്കിൽ 10 mm ഡയോ സ്റ്റിറപ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് അസ്യൂം ചെയ്യുക. സോ ഫ്രം ദാറ്റ് യു ക്യാൻ ഫൈൻഡ് ദി വാല്യൂ ഫോർ എസ് വി, ആൻഡ് ദെൻ ഫൈനലി യു ഹാവ് ടു ചെക്ക് ദി സ്പേസിങ്. സ്പേസിങ് ചെക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് കിട്ടിയ വാല്യൂ നോക്കുക, ദെൻ 0.75 എഫക്റ്റീവ് ഡെപ്ത് ആൻഡ് 300 mm. സോ ഇതിൽ 300 mm കൂടരുത്. ഓക്കെ, അതിൽ കുറഞ്ഞൊരു വാല്യൂ ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുക. അതിൽ 300 mm കുറഞ്ഞൊരു വാല്യൂ ഇല്ലെങ്കിൽ 300 mm തന്നെ എടുക്കുക. ഓക്കെ, സോ ദിസ് ഈസ് ദി പ്രൊസീജിയർ ഫോർ ഫൈൻഡിങ് ഔട്ട് ദ നമ്പർ ഓഫ് സ്റ്റിറപ്സ് ആൻഡ് സ്പേസിങ് അല്ലെങ്കിൽ ഒരു ഡിസൈൻ സ്റ്റിറപ്പ് ഡിസൈൻ ഇഫ് യു ആർ ഗിവൺ ദി ബെൻഡപ്പ് ബാർസ്. ഓക്കെ, സോ ബെൻഡപ്പ് ബാർസ് വരുന്നെങ്കിൽ ഇവിടെ ഹാഫ് കൊടുത്താൽ മതിയാകും. സ്റ്റിറപ്പിന് സ്റ്റിറപ്പ് ക്യാരി ചെയ്യേണ്ട ഷിയർ ഫോഴ്സ് ഇവിടെ ഹാഫ് കൊടുത്താൽ മതിയാകും. ക്ലിയർ? സോ ഐ ഹോപ്പ് ദ സ്റ്റെപ്സ് ആർ ക്ലിയർ. ആദ്യം നമ്മൾ നോർമലി ചെയ്ത പോലെ തന്നെ ചെയ്യുക, ദാറ്റ് ഇസ് നോമിനൽ ഷിയർ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുക, ടോ വി കാൽക്കുലേറ്റ് ചെയ്യുക, ദെൻ ടോ സി കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ചെക്ക് ചെയ്തിട്ട് മിനിമം ആണോ അതോ വി ഹാവ് ടു ഷിയർ റീഎൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യണോ എന്ന് നോക്കുക. ഓക്കെ, സോ ബെൻഡപ്പ് ബാർ തന്നിരിക്കുന്ന കേസിൽ ബെൻഡപ്പ് ബാർസിൻ്റെ ഷിയർ ക്യാരീഡ് ബൈ ബെൻഡപ്പ് ബാർസ് അത് രണ്ട് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. വൺ ഇസ് ഫ്രം ഐ എസ് 456 ആൻഡ് ദെൻ ഫ്രം എസ് പി 16. ഓക്കെ, ഒന്ന് ടേബിളിൽ നിന്നുള്ള വാല്യൂ, ഒന്ന് ഡയറക്റ്റ് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴുള്ള വാല്യൂ. അഗെയിൻ ആഫ്റ്റർ ദാറ്റ് സ്റ്റിറപ്പ് ക്യാരി ചെയ്തിരിക്കുന്നത് നോക്കുക. സോ സ്റ്റിറപ്പ് ഇവിടെ ബെൻഡപ്പ് ബാർസും കൂടെ യൂസ് ചെയ്യുന്നതുകൊണ്ട് സ്റ്റിറപ്പിനെ നമ്മൾ ഹാഫ് ഷിയർ ക്യാരി ചെയ്യുന്നു എന്ന രീതിയിൽ ഡിസൈൻ ചെയ്താൽ മതിയാകും. ഓക്കെ, ആൻഡ് ഫൈൻഡ് ദ സ്പേസിങ് ബൈ അസ്യൂമിങ് ദ നമ്പർ ഓഫ് ലെഗ്സ് ആൻഡ് ഡയമീറ്റർ ഫോർ സ്റ്റിറപ്സ് ആൻഡ് ദെൻ ഫൈനലി ചെക്ക് ദി സ്പേസിങ്. ഓക്കെ, ആൻഡ് ദ സ്പേസിങ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 300 mm. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് എ ബീം വിത്ത് 432 mm bars as main tension steel has two of its bars
bend symmetrically at the ends of the beam at 45 degree. The question is tandirikkunnathu oru four bars, four main bars undu. Okay, ee four main bars il rendu bars bend up cheyidirikkana. Okay, they are bent up symmetrically at the ends of the beam at 45 degree. Angle thannittundu, alpha value is 45 degree. Find the stirrups required for resistance against shear failure at the ends if the factored shear force at the critical section is 400 kN. So VU thannittundu, that is 400 kN. And assume B equal to 350, D equal to 550 and FCK 25 newton per mm square and Fy 415 newton per mm square. Okay, so 4 bars thannittundu. Okay, question la namukku 4 bars thannittundu. So ee 4 bars nu parayumbo ingane 4 bars idile ipo idu main first one main bar aayirikkum. Okay, so idile first one main bar aayirikkum and alternate bars nammala bend up cheythu koduthittundu. Okay, adayithu 4 bars undengi 2 bars bend up cheyidittu, so two of its main bars are bent symmetrically. So ee oru bar bend cheyidittundagum, adu pole ee oru barum bend cheyidittundagum. Okay, so out of this 4 bars 2 bars are bent up, so bend cheyya nu vachal ingane koduthittundagum. Okay, end ilayittu, that is if this is the beam in end il symmetrical aayittu bend cheyidittundavum. Okay, and this angle is alpha, which is given as 45 degree. So write down the given data, that is B equal to 350, effective depth aanu thannirikkunnathu 550 mm, FCK is 25 newton per mm square, Fy 415 newton per mm square and factored load aanu thannirikkunnathu. Okay, factored allengi design ennu parayanengil ningal adu pole ezhuthuka. Question il chalappo working load ennu tharum, so working load ennu parayanengil adine factored aayittu convert cheyyuka. Okay, that is 1.5 aayittu multiply cheyyuka. Factored allengi design ennu thannal nere ezhuthuka working load ennaanu tharunengil, you have to multiply that with 1.5. So ee oru case il namukku 400 direct ezhuthaam. 400 kN, that is equal to 400 into 10 raised to 3 newton. Again AST, ivide AST ennu vechal main bars aanu. Okay, so nammal nerthe parnu adayada oru beam il ee question il beam thannittundu. Okay, beam thannittundu and beam il 4 bars il 2 bars main bar. Okay, baaki 2 bars, അതായത് ഈ രണ്ട് ബാർ എന്താ ചെയ്തിരിക്കുന്നത്, ബെൻഡ് അപ്പ് ചെയ്തിരിക്കുകയാണ്, ബെൻഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ രണ്ട് മെയിൻ ബാർസ് ആണുള്ളത്. അപ്പോൾ ഇവിടെ എ എസ് ടി എന്ന് പറഞ്ഞാൽ മെയിൻ ബാറിൻ്റെ ഏരിയയാണ്. ഓക്കെ, ഏരിയ ഓഫ് ദി സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ ദി ടെൻഷൻ സോൺ. സോ എ എസ് ടി എന്ന് വെച്ചാൽ ടെൻഷൻ സോണിലുള്ള സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏരിയ. അപ്പോൾ രണ്ട് ബാർസ് ഉള്ളതുകൊണ്ട് ഇവിടെ 2. ഓക്കെ, 4 എന്ന് എഴുതരുത്, ദാറ്റ് വിൽ ബി റോങ്. സോ സ്ട്രെയിറ്റ് ബാർസ് ടെൻഷൻ സോണിൽ രണ്ട് നമ്പേഴ്സ് ആണുള്ളത്. സോ 2 × π/4 ഇൻറ്റു ഈ മെയിൻ ബാർസിൻ്റെ ഡയമീറ്റർ 32 mm ആണ്. സോ ഇൻറ്റു 32². ഓക്കെ, സോ 1608 എന്ന് കിട്ടും. ആൻഡ് ആൽഫ ഈസ് ഈക്വൽ ടു 45 degree. അഗെയിൻ ടു ഫൈൻഡ് ദി സ്റ്റിറപ്സ്, സോ നമുക്ക് സ്റ്റിറപ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടോവി, ആസ് യൂഷ്വൽ നമ്മൾ ടോവി കാൽക്കുലേറ്റ് ചെയ്യുക. ടോവി വാല്യൂ can be calculated using the equation tau v is equal to vu by bd. Adile vu inde value, vu is the factored shear load, which is 400 kN. So 400 into 10 raised to 3 divided by b in vechal width, which is given as 350, and d is the effective depth, which is 550. Okay, so values substitute cheyga, see whether you are getting 2.08 newton per mm square. So 2.08 newton per mm square ആണ് tau v value. Again second step, ഇപ്പോൾ tau v കിട്ടി, that is the nominal shear stress കിട്ടി. Again we have to find the shear stress carried by concrete and shear stress carried by stirrup and bend up bar.
okay. So shear stress carried by the concrete tau c aanu. Tau c value nammal interpolate cheedittana kittunnathu, okay. So interpolate cheyanayittu we need to know the percentage of steel and the grade of concrete. Grade of concrete question il thannittunde 25 newton per mm square, okay. Percentage of steel engeneya kittu, we have already calculated AST the value nerthe calculate cheedirunnu, adayathu rendu main bars undu and ഓരോന്നിൻ്റെയും ഡയമീറ്റർ 32 ആണ്. ഓക്കെ, സോ ഇതാണ് എ എസ് ടി വാല്യൂ. സോ എ എസ് ടി ഇൻറ്റു 100 ബൈ ബി ഡി ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ ആൻഡ് ഫോർ ദി ഗിവൺ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ ആൻഡ് 25 ഗ്രേഡ് 25 ആണ് എഫ് സി കെ വാല്യൂ. സോ 25 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോ സി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ അതിനെ ഇൻറ്റർപോലേറ്റ് ചെയ്യുക. സോ ഇൻറ്റർപോളേറ്റ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ 0.83 എന്ന് വെച്ചാൽ 0.75 1 ബിറ്റ്വീൻ ആണ് 0.83 എന്നുള്ള വാല്യൂ, പി വാല്യൂ. ഓക്കെ, അഗെയിൻ ഈ വാല്യൂ ഇതെന്ന് വെച്ചാൽ ടോസിയുടെ വാല്യൂ ആണ്. ഓക്കെ, അതായത് നമ്മൾ 25 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ് എഫ് സി കെ എടുക്കുന്നതെങ്കിൽ അതിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് ടോസിയുടെ വാല്യൂ ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 0.75 0.57 ആണ് വാല്യൂ ആൻഡ് 1 വാല്യൂ. ഓക്കെ, പോയിൻറ്റ് അതായത് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ 1 ടോസിയുടെ വാല്യൂ 0.64 ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പോലെ വരക്കാം. നമുക്ക് വേണ്ടത് 0.83 എത്രയാണ് വാല്യൂ എന്നാണ്. സോ ഈ ഒരു വാല്യൂ എത്രയാണെന്നാണ് വേണ്ടത്. സോ ഈ ഒരു വാല്യൂ എങ്ങനെ കിട്ടും? ഈ ഒരു ഇത് നമ്മളിങ്ങനെ ഒരു ട്രയാങ്കിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷൻ ഞാൻ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് 0.57 ആണ്. ഓക്കെ, സോ എക്സ് പ്ലസ് 0.57, സോ എക്സ് പ്ലസ് 0.57 ആയിരിക്കും ടോ സി, അതായത് 0.83 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോ സി വാല്യൂ. ഓക്കെ, ആൻഡ് അഗെയിൻ എങ്ങനെയാണ് ഇൻറ്റർപോളേറ്റ് ചെയ്യേണ്ടത്? ആദ്യം എക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ സിമിലർ ട്രയാങ്കിൾസ് എടുക്കുക. സോ എക്സ് ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ്. ഓക്കെ, സോ വാട്ട് ഇസ് ദിസ് ഡിസ്റ്റൻസ്? 0.83 minus 0.75 again is equal to this distance. E distance in which is 0.64 minus 0.57. And that is E distance. Okay. So this distance divided by this distance. You have a bigger triangle. But E distance in which is 1 minus 0.75. Okay. സോ അങ്ങനെ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. എക്സിൻ്റെ വാല്യൂ കിട്ടിയാൽ അതിൻ്റെ കൂടെ 0.57 കൂടെ ആഡ് ചെയ്യുക. സോ വി ഗെറ്റ് ദി വാല്യൂ ഫോർ ടോസി. ഓക്കെ, ടോസിയുടെ വാല്യൂ 0.59 എന്നുള്ളത് 0.6 എന്ന് എടുക്കുക. റൗണ്ട് ചെയ്ത് 0.6 എന്നാക്കി. അഗെയിൻ സോ ടോസി വാല്യൂ കിട്ടി, ടോ വി വാല്യൂ കിട്ടി. നെക്സ്റ്റ് ടോസി മാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ ടോസി മാക്സ് നമ്മൾ ടേബിളിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. സോ 3.1 എന്ന് കിട്ടും. And so tau c should be less than tau c max. Yes, tau c ivide less aanu, so condition satisfy cheyunnundu. Okay, again we have to check tau v um tau c um nammal calculate cheedu. Appo idile tau c aanu greater engil, that means concrete shear load carry cheyidolum. We have to provide only minimum value, minimum provide cheyal madhi. Okay, again tau v aanu greater engil steel aanu carry cheyunnathu. ഓക്കെ, അതായത് മോസ്റ്റ് ഓഫ് ദി ലോഡ് ഷിയർ ലോഡ് വിൽ ബി ക്യാരീഡ് ബൈ സ്റ്റീൽ ആൻഡ് സോ വി ഹാവ് ടു പ്രൊവൈഡ് ദി ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, സോ ഈ ഒരു കേസിൽ ടോ വി ഈസ് ഗ്രേറ്റർ ദാൻ ടോ സി, ദാറ്റ് ഇസ് വി നീഡ് ടു പ്രൊവൈഡ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, സോ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഇസ് റിക്വയർഡ് ഇൻ ദിസ് കേസ്. അഗെയിൻ ഷിയർ അപ്പോൾ എടുക്കുന്നത് ബെൻഡപ്പ് ബാർസ് ആൻഡ് സ്റ്റിറപ്സ് ആണ്. ഓക്കെ, സോ വാട്ട് ആൻഡ് ഫോർ ബെൻഡപ്പ് ബാർസ് വട്ട് ഇസ് ദ വി യു എസ്? ഓക്കെ, വി യു എസ് ഷിയർ വാല്യൂ. ഓക്കെ, സോ ദ ഷിയർ ലോഡ് വിച്ച് ഇസ് ക്യാരീഡ് ബൈ ദി ബെൻഡപ്പ് ബാർസ് നമുക്ക് ഇക്വേഷൻ സി എന്ന് കിട്ടും. പേജ് 73 ക്ലോസ് 40.4 പേജ് 73 സി ഇക്വേഷനിൽ വി ഗെറ്റ് ദി വാല്യൂ ഫോർ വി യു എസ് ബി. ഓക്കെ, നമ്മളുടെ കോഡിൽ വി യു എസ് എന്നേ ഉള്ളൂ. സോ ഇത് ബെൻഡപ്പ് ബാറും നമ്മളിനി സ്റ്റിറപ്പും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് വി യു എസ് ബി എന്നിടുന്നത്. ഓക്കെ, സോ വി യു എസ് ബി ദറ്റ് ഇസ് 0.87 എഫ് വൈ തന്നിട്ടുണ്ട്. എ എസ് വി
Here ASV nu vachal bend up bar inde area. Okay, so ASV is equal to namak ariya 4 main bar ulladile. Okay, 4 main bar ulladile rendu ennam straight bars aanu നമ്മൾ AST കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തതാണ്. ആൻഡ് അതർ ടു ആർ ബെൻഡ് അപ്പ് ബാർസ്, ബെൻഡ് ചെയ്തിരിക്കുന്ന ബാർസ് ആണ്. സോ 2 × π/4 × വട്ട് ഇസ് ദ ഡയമീറ്റർ ഓഫ് ബെൻഡ് അപ്പ് ബാർ? 32. ഓക്കെ, സോ 2 × π/4 × 32 സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ ഓഫ് ദി ഇവിടെ ASB എന്ന് വെച്ചാൽ ബെൻഡ് അപ്പ് ബാറിൻ്റെ ഏരിയ. ഓക്കെ, സോ വി ഗെറ്റ് ദി VUSB വാല്യൂ കിട്ടും. ഓക്കെ, സോ ഇവിടെ സി ഈ ഒരു സ്റ്റെപ്പ് ഇപ്പോൾ വേണ്ട. ഓക്കെ, വി ക്യാൻ ഡു ഇറ്റ് ലേറ്റർ ഓൺ. സോ ആദ്യം VUSB കാൽക്കുലേറ്റ് ചെയ്യുക. സോ VUSBയുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ 2 × 2 ഇസ് ദി നമ്പർ ഓഫ് ബെൻഡ് അപ്പ് ബാർസ് ആൻഡ് 32 ഇസ് ദി ഡയമീറ്റർ ഓഫ് ബെൻഡ് അപ്പ് ബാർസ്. സോ വി ഗെറ്റ് VUSB വാല്യൂ, കിട്ടി 411 kN. ഓക്കെ, സോ ഇത് IS456 നിന്ന് ഇക്വേഷനിൽ നിന്ന് കിട്ടിയ വാല്യൂ ആണ്. എഗെയിൻ നമ്മൾ SP16 നോക്കുക. ഓക്കെ, SP16 ടേബിൾ 63 പേജ് 179 ടേബിൾ 63 നിന്ന് വാല്യൂ നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്തായിരുന്നു. അതായത് 205 ആണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. അത് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തന്നിരുന്നു. സോ 205 എന്ന് കിട്ടും. അതായത് സിംഗിൾ ബെൻഡപ്പ് ബാറിൻ്റെതാണ് 205. അപ്പോൾ എത്ര ബെൻഡപ്പ് ബാർസ് ഉണ്ട്? 2 ബെൻഡപ്പ് ബാർസ് ഉണ്ട്. സോ മൾട്ടിപ്ലൈ ചെയ്യുക, 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ 410. സോ വി ആർ ഗെറ്റിംഗ് സിമിലർ വാല്യൂസ്. 1 410, 1 411. വി ആർ ഗെറ്റിംഗ് സിമിലർ വാല്യൂസ്. ഓക്കെ, സോ കോഡ് അതായത് ബെൻഡപ്പ് ബാർസ് കൻ ടേക്ക് മോർ ദാൻ ദി റിക്വയേർഡ് ഷിയർ. സോ റിക്വയേർഡ് വാല്യൂ ആണ് ഈ 410. ദാറ്റ് ഇസ് ഈ ടേബിളിൽ നിന്നുള്ളതാണ് റിക്വയേർഡ് വാല്യൂ. ഓക്കെ, റിക്വയേർഡ് വാല്യൂ എന്ന് വെച്ചാൽ ടേബിളിൽ ഉള്ള വാല്യൂ. സോ നമുക്ക് ബെൻഡപ്പ് ബാറിനെ എടുക്കാൻ പറ്റുന്ന വാല്യൂ റിക്വയേർഡിനേക്കാളും കൂടുതലാണ്. ഓക്കെ, സോ ദറ്റ് ഹാസ് ഗോട്ട് നത്തിങ് ടു ഡു. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഉള്ളത്. അതായത് സോ ഇതൊരു ബീമാണ്, ബീമിൽ ബെൻഡപ്പ് ബാർസ് ആൻഡ് സ്റ്റിറപ്സ്. ഓക്കെ, സോ ഇതിൽ ബെൻഡപ്പ് ബാർസ് എടുക്കുന്ന ലോഡ് 411 ആൻഡ് അഗെയിൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഷിയർ എടുക്കുന്നത് എത്രയാണെന്നാണ്. ഓക്കെ, അതായത് സ്റ്റിറപ്പ് ഷിയർ ടു ബി ക്യാരീഡ് ബൈ ദ സ്റ്റിറപ്പ്. സ്റ്റിറപ്പ് എടുക്കുന്ന ഷിയർ, സോ ദറ്റ് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് അത് ഞാനിവിടെ ആദ്യം എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ ദ ഷിയർ ക്യാരീഡ് ബൈ സ്റ്റിറപ്പ് ഇസ് ഈക്വൽ ടു VUS ഇസ് ഈക്വൽ ടു ഓക്കെ, സോ ദ ഷിയർ ക്യാരീഡ് ബൈ ദ സ്റ്റിറപ്പ് VUS ഇസ് ഈക്വൽ ടു ഇതാണ് ഇക്വേഷൻ. ഓക്കെ, സോ ഈ ഇക്വേഷനിൽ VUS' എന്ന് വെച്ചാൽ VUS/2. ഓക്കെ, ബെൻഡ് ബാർസ് ഉള്ളത് കൊണ്ടാണ് നമ്മളിവിടെ ഹാഫ് എന്ന് എടുക്കുന്നത്. ഓക്കെ, ദറ്റ് ഈസ് അറ്റ്ലീസ്റ്റ് VUS/2, അതായത് സ്റ്റിറപ്പ് VUS/2 എടുത്താൽ മതിയാകും. ഓക്കെ, സോ VUS കാൽക്കുലേറ്റ് ചെയ്യണം. വാട്ട് ഇസ് VUS? VUS ഇസ് ഈക്വൽ ടു Tau V minus Tau C × BD. ഓക്കെ, ടോ വിയും ടോ സിയും വാല്യൂസ് ഓൾറെഡി കിട്ടിയതാണ്. അതിൻ്റെ കൂടെ ബി ഡിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ ലൈക്ക് ദിസ്. അത് ഞാൻ ഓക്കെ, ഇതിൻ്റെ തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ എഴുതിയിട്ടുണ്ട്. സോ ടോ വി ടോ സി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു ഓർഡറിൽ എഴുതണ്ട, യു ഹാവ് ടു റൈറ്റ്. നിങ്ങൾ ഞാൻ നേരത്തെ സ്റ്റെപ്സ് പറഞ്ഞാൽ ആ സെയിം ഓർഡറിൽ എഴുതിയാൽ മതി. ഓക്കെ, അതായത് ആദ്യം നോമിനൽ ഷിയർ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുക, ദെൻ ടോ സി കാൽക്കുലേറ്റ് ചെയ്യുക, ദെൻ ചെക്ക് ഫോർ ഷിയർ, ദെൻ ബെൻഡ് അപ്പ് ബാറിൻ്റെ VUSB കാൽക്കുലേറ്റ് ചെയ്യുക, ദെൻ ടേബിളിൽ നിന്നുള്ള ബെൻഡ് അപ്പ് ബാറിൻ്റെ VUSB കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സി വെദർ ദ വട്ട് വി പ്രൊവൈഡ് ഇസ് ഗ്രേറ്റർ ദാൻ വാട്ട് ഇസ് റിക്വയേർഡ് ആൻഡ് ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പാണ് സ്റ്റിറപ്പ്. അപ്പോൾ ഈ ഒരു ഇവിടെ ഞാനിത് നേരത്തെ എഴുതിയിരിക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അതായത് ഈ ഒരു സ്റ്റെപ്പിന് മുമ്പായിട്ടാണ് എഴുതിയിരിക്കുന്നത്, ബട്ട് ആക്ച്വലി യു ഹാവ് ടു റൈറ്റ് ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് വേണം ഈ ഒരു പോർഷൻ എഴുതാൻ. സോ VUS ഇസ് ഈക്വൽ ടു Tau V minus Tau C × BD. ഓക്കെ, സോ യു ഗെറ്റ് ദീസ് വാല്യൂസ്. ടോ വി അറിയാം, ടോ സി അറിയാം, ബി ആൻഡ് ഡി വാല്യൂസ് അറിയാം. സോ
we get VUS as 284.9. Okay, so 284.9 half aanu substitute cheyandathu. Okay, so adinte half 143 ennu varum. So 143 is equal to, so ivda namukku unknown aayittullathu, ivde namukku unknown aayittullathu ASV and SV maatramaanu. Okay, idile ASV ki we can provide 8 mm dia, 2 leg stirrups provide cheyga. Okay, so ASV kitti, avada namukku SV da value kittum. So SV 140 ennu kitti. Okay, so maximum value 300 aanu, 0.75 d cheyanerthu 410 kittum. 410 nammal edukilla karena maximum 300 e varaavullo. Okay, appo 300 ella valuesum 300 ne kaanum koodal aanengilana nammal 300 edukka. So 300 ne kaalum lesser aayittulla oru value namukku ivide undu. Ivide sv da value kitti, so we can take this value. Okay, so 300 ആണ് മാക്സിമം വാല്യൂ. അതിലും ലോവർ ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ വി ക്യാൻ പ്രൊവൈഡ് ദാറ്റ് വാല്യൂ. ഇസ് ഇറ്റ് ക്ലിയർ? സോ ഐ ഹോപ്പ് ഓൾ ദ സ്റ്റെപ്സ് ആർ ക്ലിയർ. ഇതിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ബെൻഡ് ബാറിൽ വരുന്ന ആകെ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഷിയർ ചെക്ക് ചെയ്തതിന് ശേഷം ബെൻഡ് ബാർ ക്യാരി ചെയ്യുന്ന ഷിയറിലൂടെ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, VUSB calculate ka, that can be calculated from IS456 as well as from table 63 of SP16. Rendu reethil calculate cheyam. So ee SP16 illulla value, table illulla value nu vachal required value aanu. Okay, so check whether we are getting a more value, we are providing a more required inekalum korchu koodalayittu provide cheyga. Okay, then adinu shesham aanu nammalde നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ സ്റ്റിറപ്പിൻ്റെ ഡിസൈൻ ചെയ്യുക. ആകെ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ VUS-ന് ഈ ഒരു ഇവിടെ ബൈ 2. ഓക്കെ, അതായത് ഇതിൻ്റെ ഹാഫ് ലോഡാണ് നമ്മൾ എടുക്കുന്നത്, കാരണം നമ്മൾ ഓൾറെഡി ബെൻഡ് ബാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ബെൻഡ് ബാർ ഷിയർ എടുത്തോളും, അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അറ്റ്ലീസ്റ്റ് ഹാഫ് വാല്യൂ കൊടുത്താൽ മതിയാവും. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് മച്ച് പാർട്ട് ഇസ് ക്ലിയർ.